കണ്ണൂർ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകുന്നതിനെതിരെയും കണ്ണൂർ നഗരത്തിന്റെ വികസന സാധ്യതകൾ അട്ടിമറിക്കുന്ന റെയിൽവേ നിലപാടിൽ പ്രതിഷേധിച്ചും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ചിന് മേയർ ടി ഒ മോഹനൻ, ഡെപ്യൂട്ടി മേയർ കെ ഷബീന, പി കെ രവീന്ദ്രൻ, പി കെ രാഗേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റെയിൽവേ സ്റ്റേഷൻ പ്രധാന കവാടത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ ജനത എല്ലാവരും ഒരുമിച്ചു നിന്നാൽ റെയിൽവേക്ക് കണ്ണൂരിലെ ഭൂമി മറ്റൊരാൾക്ക് കൈമാറാനാകില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. അനുവദിക്കപ്പെട്ടതാണ്, പരിഗണിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനൊക്കെ ഇടിത്തി വീഴുന്ന മട്ടിലാണ് ഈ സ്വകാര്യ വൽക്കരണത്തിന് ഈ ഭൂമി വിട്ടുകൊടുക്കുന്നു എന്ന വാർത്ത നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ, കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു മുതലാളിയും ഈ മണ്ണ് കൊണ്ടുപോകാനും ഇവിടെ വരില്ല. ആര് കൊടുത്താലും, ഏത് ഗവൺമെന്റ് കൊടുത്താലും, ഏത് പ്രധാനമന്ത്രി കൊടുത്താലും, ഏത് ഭരണാധികാരി കൊടുത്താലും, കണ്ണൂരിലെ ജനതയുടെ സമ്മതമില്ലാതെ ഈ മണ്ണിൽ കാലുകുത്താൻ ഒരു സ്വകാര്യ വ്യക്തിയെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ചു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ മറികടക്കാൻ ഒരു ശക്തിക്കും ഇവിടെ സാധിക്കില്ല എന്ന് ആത്മവിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത്. അതുകൊണ്ട് ഒരു ഗവൺമെന്റിന് നയമുണ്ട്, ഈ ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് നമുക്കറിയാം. ഈ ഗവൺമെന്റിന്റെ നയം ദേശസാൽവൽക്കരിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുകയാണ്. അവരുണ്ടാക്കിയൊന്നല്ല, പൂർവികന്മാരുണ്ടാക്കിയത്. കെ ശിവദാസൻ എം പി, പി സന്തോഷ് കുമാർ എം പി, കെ വി സുമേഷ് എം എൽ എ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ, ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. സീലിയംസ്, കണ്ണൂർ.